അല്ലാഹ് ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കോവിഡ് കാലത്തെ വിശുദ്ധമായ റമദാനിലാണ് നാം. റമദാൻ ആത്മശുദ്ധീകരണത്തിൻ്റെ മാസമാണ്. ആത്മശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ കൽബിൽ നിന്നാണ് നാം തുടങ്ങേണ്ടത്. കൽബ് നന്നാക്കിയെടുക്കുക. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവൻ്റെ കൽബ്, മനസ്സ്. ആ കൽബ് നന്നാക്കിയവന് മാത്രമാണ് അള്ളാഹുവിനെടുക്കൽ വിജയമുള്ളത്. ആ കൽബ് നന്നാക്കിയെടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന അഥവാ നമ്മുടെ കൽബിനെ കടുപ്പിച്ച് കളയുന്ന, കറുപ്പിച്ച് കളയുന്ന, മരവിപ്പിച്ച് കളയുന്ന, അല്ലെങ്കിൽ മുരടിപ്പിച്ച് കളയുന്ന ചില വസ്തുതകളുണ്ട്. അതിൽ നിന്ന് നമുക്ക് മോചനം വേണം. അതിനെ നാം മാറ്റി നിർത്തണം. മഹാന്മാർ പറയുന്നു, സലാസത്തു ഹിസാൽ, മൂന്ന് കാര്യങ്ങൾ തഖ്സിൽ കൽബ, കൽബിനെ കടുപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു മൂന്ന്, ഇത് മാത്രമെന്ന അർത്ഥമില്ല. എന്നിട്ട് മഹാന്മാർ പറയുന്നു, ഒന്ന് കിസറത്തുൽ അഖിൽ, തിന്ന് തീറ്റ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ റമദാൻ മാസത്തിൽ നാം പറയുമ്പോൾ ഇതിന് പ്രത്യേകമായ പ്രസക്തിയുണ്ട്. തീറ്റ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, ഒരു മനുഷ്യനുണ്ടായിക്കൂടാ, അവൻ്റെ കൽബ് കടുത്തുപോവുകയാണ്. നാം അത്താഴത്തിൻ്റെ പേരിൽ, നോമ്പ് തുറയുടെ പേരിൽ, അതുപോലെ തന്നെ അതിൻ്റെ ശേഷവും നോമ്പിൻ്റെ പേരിൽ ധാരാളമായി നാം ഭക്ഷിക്കുന്നത് ഒഴിവാക്കണം. അങ്ങനെ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ കൽബ് കടുത്തുപോകും. മറ്റൊന്ന് വക്കസൂറത്തു നൗം, ഉറക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതും നമ്മുടെ കൽബിനെ കടുപ്പിക്കുന്ന ഒരു വിഷയമാണ്. നാം പ്രത്യേകിച്ചും റമദാൻ മാസത്തിൽ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ ഉറങ്ങൽ ഒരു ശീലമായി പോയിട്ടുണ്ട്. നാം ഒഴിവാക്കണം. ഏറ്റവും ചുരുങ്ങിയത് സൂര്യൻ ഉദിക്കുന്നത് വരെയെങ്കിലും നാം ഉറങ്ങാൻ പാടില്ല. ശേഷം ഒരു പക്ഷേ നമുക്ക് അല്പം വിശ്രമത്തിന് വേണ്ടി ഉറങ്ങലൊക്കെ ആകാം. പക്ഷേ 18 മണിക്കൂറോ അല്ലെങ്കിൽ 12 മണിക്കൂറോ 10 മണിക്കൂറോ ഒക്കെ ഉറങ്ങുന്ന ഈ ശീലം നാം ഒഴിവാക്കണം. ഉറക്കം കൂടിയാൽ അവൻ്റെ കൽബ് മരവിച്ചു പോകും. മറ്റൊന്നേതാണ്? വക്കത്തുറത്തുൽ കലാം, സംസാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് റമദാനിൽ നാം ഒഴിഞ്ഞിരിക്കുകയാണ്. ആരെയെങ്കിലും കിട്ടിയാൽ ധാരാളമായി സംസാരിക്കുന്ന ശീലം ഉണ്ടാകാൻ പാടില്ല. അതുമല്ലെങ്കിൽ മറ്റുള്ള റമദാനിലാണെങ്കിലും നാം ധാരാളമായി സംസാരങ്ങൾ വർദ്ധിച്ചു പോകുന്ന, അത് പെരുത്തു പോകുന്ന ഒരു സമയമാണ് ഈ നോമ്പുകാലമൊക്കെ. അതുകൊണ്ട് ഈ മൂന്ന് വിഷയങ്ങളും നാം വർജിക്കുക, അഥവാ സംസാരം കുറക്കുക, ഉറക്കം കുറക്കുക, തീറ്റയും കുടിയും കുറക്കുക, എങ്കിൽ നമ്മുടെ കൽബ് നന്നായി കിട്ടും. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.